വെൽക്കം ബാക്ക് ടു ടുക്മ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു റെസിപ്പി ഒന്നും അല്ല നമ്മളിതൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ഗ്യാസ് എങ്ങനെ നമുക്ക് ലാഭകരമാക്കി ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ സിലിണ്ടർ ഒക്കെ ഫിറ്റ് ചെയ്ത് ശേഷം നമ്മൾ എപ്പോൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഗ്യാസിൻ്റെ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് ബർണറ് ബർണർ അതിൻ്റെ താഴെയുള്ള ആ ഒരു ഹോള് അതൊക്കെ നല്ല നീറ്റായിട്ട് എപ്പോഴും സൂക്ഷിക്കുക അപ്പം നമ്മളിത് ബർണറിലൂടെയാണല്ലോ നമുക്കിങ്ങനെ ഗ്യാസിൻ്റെ ജ്വാല വരുന്നത് അപ്പോൾ അത് എപ്പോഴും നല്ല ക്ലീനാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മുള്ളുപോലത്തെ ഒരു സാധനം കിട്ടാറുണ്ട് സൂചി പോലെ അതില്ലാത്തപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ബ്രെഡൊക്കെ കെട്ടി വരുന്നതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ ആ ഒരു സാധനം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുവാണെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഓരോ ഹോളും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന എന്തെങ്കിലും പൊടികളും കരടുകളും ഒക്കെ ഇതിനിടയിലൊക്കെ കയറിയിരിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കയറി വരുന്ന ആ ഒരു ഏതൊരു എന്താ പറയുന്നത് നമ്മുടെ സ്റ്റൗവിൻ്റെയും അടിയിലൊരു ഹോൾ പോലെ ഉണ്ടാവും അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഞാൻ നേരത്തെ കാണിച്ച പോലെ ബ്രെഡിൻ്റെയൊക്കെ ബ്രെഡിൻ്റെ ടോപ്പൊക്കെ കെട്ടി വരുന്ന കമ്പി അതല്ലെങ്കിൽ വേറെ ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ വണ്ണം കുറഞ്ഞ കമ്പി ഉപയോഗിക്കാൻ പറ്റും അത് നമ്മൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം ഒന്ന് ഒന്ന് കുത്തി കൊടുക്കുക എന്തെങ്കിലും നമ്മൾ പാചകം ചെയ്യുമ്പോൾ പൊടിയോ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കിട്ടിക്കോളും അപ്പം നന്നായിട്ട് നമ്മുടെ ഗ്യാസ് പുറത്തേക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഒട്ടുമിക്ക പാചകങ്ങളും കുക്കറ് കുക്കറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ഗ്യാസ് ഇരട്ടി ലാഭം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ വീട്ടിലെ മിക്ക പാചകങ്ങളും ഇതുപോലെയുള്ള കുക്കറിൽ ഉപയോഗിക്കാം അതിനായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ വലിപ്പത്തിലുള്ള കുക്കർ വാങ്ങിച്ചു വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മൾ ചെറിയ ചെറിയ കറികളൊക്കെ ഇതിനകത്തും വലിയതായിട്ടുള്ള പിന്നെ ചോറും അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഒരു വലിയ കുക്കറിൽ അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനും ഈ കുക്കർ സഹായിക്കും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി ഇഡ്ഡലി എടുത്തിട്ട് ഇഡ്ഡലി ഒഴിച്ച് ഈ സ്റ്റാൻഡ് ഇതിനകത്ത് ഇറക്കി വെച്ച് കുക്കർ അടച്ച് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഗ്യാസ് ലാഭിക്കാനായിട്ട് കുക്കർ ഉപയോഗിച്ചാൽ പറ്റുന്നതാണ് പ്രധാന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പാചകം ചെയ്തതിന് ശേഷവും നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ നോബ് എപ്പോഴും ഓഫ് ചെയ്തിട്ടുണ്ടാണ് ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും അതിനുശേഷം വീണ്ടും പാചകം ചെയ്യുന്ന സമയത്ത് വേണം നമ്മളിത് ഓൺ ചെയ്തിടാന് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ അതിലോട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ലീക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടം അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഈ നോബ് ഓഫ് ആക്കിയിടണമെന്ന് പറയുന്നത് പാചകത്തിന് ശേഷം എപ്പോഴും നമ്മുടെ സിലിണ്ടറെ നോബ് ഓഫാക്കിയിടുക നമ്മൾ കുക്കിംഗ് ഗ്യാസ് എങ്ങനെ ലാഭകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അരി ആഹാരമാണ് അപ്പോൾ ചോറായിരിക്കും നമുക്ക് കൂടുതലും ഗ്യാസ് നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനം അപ്പോൾ നമ്മൾ അരി അടുപ്പത്ത് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് വെട്ടി തിളച്ച് തിളച്ചതിന് ശേഷം തന്നെ നമുക്കൊരു തെർമൽ കുക്കറിലോട്ട് മാറ്റാം അപ്പോൾ ഇതുപോലെ അരി നന്നായി തിളപ്പിക്കുക ശേഷം നിറച്ച് വെള്ളം ഒഴിച്ചിരിക്കണം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെർമൽ കുക്കർ വേഗാൻ താമസം വരും അപ്പോൾ ഓരോ ആയിരിക്കും ഓരോ വേവായിരിക്കും അപ്പൊ ഞാൻ ഈ ഇട്ടിരിക്കുന്ന അരി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വേഗുന്നതാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചതിന് ശേഷം നമുക്ക് തെർമൽ കുക്കറിലോട്ട് മാറ്റാം അപ്പം ഞാൻ ഈ അരി വാങ്ങി നല്ല ആയിട്ട് ആവിയൊക്കെ ഉണ്ട് തിളച്ചതേ ഉള്ളൂ നല്ലൊരു ഇതിന് സ്യൂട്ടായിട്ടുള്ള അടപ്പ് കൊണ്ട് തന്നെ ചേരുന്ന അടപ്പുകൊണ്ട് തന്നെ അടക്കണം അതിന് ശേഷം നമുക്ക് ഈ അടപ്പ് കൊണ്ട് അടച്ച് മാറ്റി വെക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം മിക്കവാറും അത് വെന്തിട്ടുണ്ടാകും പല അരിക്കും പല വേവാണ് അത് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇരുപത് മിനിറ്റിന് ശേഷം കാണാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അരിയൊക്കെ എന്തായെന്ന് നോക്കാം അപ്പം നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഊറ്റിക്കളയാം അപ്പോൾ ഞാൻ ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഈ അരിയുടെ വെള്ളമൊക്കെ ഊറ്റി ഇത് വാർത്തിടുകയാണ് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് നന്നായിട്ട് ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അരി വാർത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചോറ് ഞാൻ തടയൊക്കെ നൂർത്തിട്ടുണ്ട് കണ്ടോ രാവിയൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം അരിയും നന്നായിട്ട് വെന്തും കിട്ടും പാകത്തിന് നമുക്ക് ചോറായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ടിപ്പ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കുമ്പോൾ അതായത് നമ്മൾ പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ സാധനങ്ങളും റെഡിയാക്കിയതിന് ശേഷം മാത്രം സ്റ്റൗ കത്തിക്കാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കത്തിക്കുക ഇപ്പം ഞാൻ തോരം വെക്കാനായിട്ട് തോരൻ്റെ അരപ്പ് എല്ലാം റെഡിയായതിനു ശേഷമാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത് അതുപോലെ തന്നെ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ എണ്ണയൊക്കെ വെളിച്ചെണ്ണ ആണെങ്കിലും ഒഴിക്കാവുള്ളൂ ഇപ്പം പാത്രം നന്നായി ചൂടായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും എണ്ണ ചൂടാകാനുള്ള താമസം മാറിക്കിട്ടും അതുപോലെ എല്ലാ സാധനങ്ങളും അടുത്തെടുത്ത് വെക്കുക ഇപ്പം കടുകാണെങ്കിലും മുളക് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക അതാണ് അതുപോലെ തന്നെ പ്രധാന ഒരു കാര്യമാണ് ഈ കടല കടല വൻപയർ പോലെ വേവാൻ താമസമുള്ള നമ്മുടെ ധാന്യങ്ങളൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ സോക്ക് സോക്കിയതിന് ശേഷം കുതിർത്തതിനു ശേഷം വേണം നമ്മൾ പാചകം ചെയ്യാൻ അതും പ്രഷർ കുക്കറിൽ തന്നെ പാചകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ അടുത്ത ദിവസം നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തമായ